ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ്. അതേപോലെ തന്നെ ടേസ്റ്റും അതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 kg ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വിത്ത് ബോണും എടുക്കാം. അത് നന്നായിട്ട് ഉപ്പും വിനീഗറൊക്കെ ഇട്ട് കഴുകി വെച്ചതാണ്. ഇത് നമുക്കിനി ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon മല്ലിപ്പൊടി, അതുപോലെ തന്നെ 2 teaspoon മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടും കുറയ്ക്കും ചെയ്യാം. പിന്നെ 1 teaspoon കുരുമുളക് പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 teaspoon ഗരം മസാല, പിന്നെ കുറച്ച് പെരിഞ്ജീരകം നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്ത് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് തേങ്ങാക്കൊത്താണ് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില, എത്ര കറിവേപ്പില ഇടണോ അത്രയും ടേസ്റ്റാണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1/2 hour മിനിമം മാരിനേറ്റ് ചെയ്യണം. ആ മസാലയൊക്കെ പിടിക്കുമ്പോഴാണ് ആ ചിക്കൻ റോസ്റ്റിന് ടേസ്റ്റ് വരുള്ളൂ. ഒരു 2-3 hours മാരിനേറ്റ് ചെയ്താൽ അത്രയും ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് ലാസ്റ്റ് കുറച്ച് നാരങ്ങയും കൂടെ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. കാരണം വെളിച്ചെണ്ണയ്ക്കാണ് ആ ഒരു നാടൻ ടേസ്റ്റ് ഉണ്ടാവുക. അതേപോലെ തന്നെ നമ്മൾ മാക്സിമം ഉരുളിയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതിലെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി 1 tablespoon, 3 വലിയ സവോള, വളരെ കനം കുറഞ്ഞ് അരിഞ്ഞത്, അത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഓൾറെഡി ഉപ്പ് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ചേർത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, എത്ര കറിവേപ്പില ഇടണോ അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. ഈ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. അല്ലെങ്കിൽ ചിക്കനിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 20-25 minutes കുക്ക് ചെയ്ത് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്, വളരെ ഈസി. ഇത്രയേ ഉള്ളൂ, ഇത് മെയിനായിട്ട് ഇത് വരട്ടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ കുറച്ചും കൂടെ എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 1 tablespoon. ഞാൻ വളരെ കുറച്ച് എണ്ണയാണ്, ആകെ 2 tablespoon എണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എത്രത്തോളം എണ്ണ യൂസ് ചെയ്യണോ അത്രത്തോളം ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് നല്ലോണം എണ്ണ യൂസ് ചെയ്താൽ ഇതുപോലെ നന്നായി പൊതിങ്ങിങ്ങനെ ഇരിക്കണം. ഈ ഒരു ചിക്കൻ ഉള്ളിയിൽ ഇങ്ങനെ പൊതിങ്ങിരിക്കണം, അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. നന്നായി വരട്ടിയെടുത്ത് അവസാനം കുറച്ച് കുരുമുളക് പൊടി ഒക്കെ ഇട്ടാൽ കുറച്ചും കൂടെ ബ്ലാക്ക് കളറിൽ കിട്ടും. അതെങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത് ചപ്പാത്തിയുടെയും പത്തിരിയുടെയും നെയ്ച്ചോറിൻ്റെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണ്, ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.